ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രീസിംഗ് മിക്സ്ചേഴ്സ് എന്താണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ ഫ്രീസിംഗ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ, ഒരു ഐസിലേക്ക് നമ്മൾ സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഐസ് സാൾട്ട് മിക്സ്ചേഴ്സ് ഫോം ചെയ്യും. അതിൻ്റെ പിന്നെ അവിടെ ഐസിന് എന്ത് ചെയ്യുകയാണ്, അവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഐസിൻ്റെ ടെമ്പറേച്ചർ നന്നായിട്ട് കുറക്കുകയും ചെയ്യും. ഈ സാൾട്ട് ആഡ് ചെയ്യുന്നതോടുകൂടി അവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് പോവും. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് നോക്കാം. നമുക്ക് ഇവിടെ ഇവിടെയുള്ള ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ് വാട്ടർ സിസ്റ്റമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്, ആ ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഐസും നമ്മുടെ സാൾട്ടായിട്ടുള്ള കെ ഐയും അവരൊരു മിക്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് ലോ ടെമ്പറേച്ചറിൽ തന്നെ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഒരു പോയിൻ്റ് എ എന്ന് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ. ആ എ എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നമ്മുടെ ഐസാണുള്ളത്. ഐസ് എന്ത് ചെയ്യാണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിലേക്ക് പിന്നെ നമ്മളിങ്ങനെ ഒരു സാൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നു. അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ അവിടെ അരക്കുണ്ടാവും. പിന്നെ നമ്മുടെ സാൾട്ട്, പിന്നെ ഐസ്, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് ഇത്രയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഒന്നും അതെന്തെയില്ല, നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലല്ല, അത് മൂന്നും കൂടി ഇക്വിലിബ്രിയം എത്തുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ്. അതായത് യൂട്ടറ്റിക് പോയിന്റിൽ എത്തുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, ആ മൂന്നാളും കൂടെ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഐസ് മെൽറ്റ് ചെയ്യും, സാൾട്ട് എന്ത് ചെയ്യും, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സി എന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത്, സാൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഐസ് ഫുൾ മെൽറ്റ് ചെയ്തു, അങ്ങനെ ഈ ഐസ് മെൽറ്റ് ചെയ്യണതും അതേപോലെ ഈ സാൾട്ട് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നതൊക്കെ നമ്മുടെ എൻഡോതെർമിക് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഫുള്ള് ഇതും സോളിഡ് ഫേസും, അതായത് ഏതെങ്കിലും ഒരു സോളിഡ് ഫേസ് ഫുൾ യൂസ് ചെയ്യുന്നത് വരെ നമ്മുടെ ടെമ്പറേച്ചറും പതുക്കെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു സഫിഷ്യൻ്റ് അമൗണ്ട് ഐസും സാൾട്ടും ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ, അതിൻ്റെ യൂട്ടറ്റിക് ടെമ്പറേച്ചർ എത്തുന്നവരെ അതിങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കും. അങ്ങനെ ആ മിക്സ്ചർ എന്ത് ചെയ്യും, അതായത് യൂട്ടറ്റിക് ടെമ്പറേച്ചറിലെത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, മൂന്നും കൂടി ഇക്വിലിബ്രിയത്തിലാണ്. അവിടുന്ന് പിന്നെ ഒരാൾ ഒരു സോളിഡ് ഫേസ് ആയിട്ടുള്ള ഐസ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ സാൾട്ട് എന്ത് ചെയ്യും, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആ ഒരു ഫേസ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, 1 ATM ലാണ്. പിന്നെ പല പല എന്താണ് കോമ്പോസിഷൻസുള്ള, അതായത് യൂട്ടറ്റിക് കോമ്പോസിഷനും യൂട്ടറ്റിക് ടെമ്പറേച്ചറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീസിംഗ് മിക്സ്ചേഴ്സും അതിൻ്റെ യൂട്ടറ്റിക് കോമ്പോസിഷനും യൂട്ടറ്റിക് ടെമ്പറേച്ചറും, നമ്മൾ അമോണിയം ക്ലോറൈഡും ഐസും ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എടുത്തുനിന്ന സാൾട്ട് അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ അത് യൂട്ടറ്റിക് കോമ്പോസിഷൻ 20, അതേമാതിരി യൂട്ടറ്റിക് ടെമ്പറേച്ചർ -16 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അങ്ങനെ പലതിൻ്റെ ഫ്രീസിംഗ് മിക്സ്ചേഴ്സിൻ്റെ യൂട്ടറ്റിക് കോമ്പോസിഷനും യൂട്ടറ്റിക് ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന തെർമൽ അനാലിസിസ് ആണ്, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ഫേസ് ഡയഗ്രാംസ്, കൂളിംഗ് കർവ് മെത്തേഡ്സ്. അപ്പോൾ തെർമൽ അനാലിസിസ് പറഞ്ഞാൽ നമ്മുടെ ഈ സോളിഡിഫിക്കേഷൻ ടൈമിൽ നമ്മുടെ വേരിയസ് കോമ്പോസിഷൻ്റെ അതിൻ്റെ ആ കൂളിംഗ് റേറ്റ്സ് ഉണ്ടല്ലോ, അത് അതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ തെർമൽ അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ ടൈം കർവ്സ് ആണ് ഈ കൂളിംഗ് കർവ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളൊരു ഒരു കോമ്പോസിഷനിലുള്ളത് സോളിഡിഫൈ ചെയ്യുമ്പോൾ, അതായത് വേറെ വേറെ ഡിഫറെൻറ്റ് കോമ്പോസിഷനിലുള്ളത് ഇങ്ങനെ സോളിഡിഫൈ ചെയ്യുന്ന ആ സമയത്തുണ്ട് ആ ടെമ്പറേച്ചറും ടൈമും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും, അതാണ് കൂളിംഗ് കർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയാണ് നമ്മൾ തെർമൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർവ് നിന്ന് നമുക്ക് ടെമ്പറേച്ചറും അതായത് വേരിയസ് ട്രാൻസിഷൻ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സമയത്തുള്ള ടെമ്പറേച്ചറൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഇതിൽ നിന്ന് ഈ ഒരു കൂളിംഗ് കർവ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൂളിംഗ് കർവ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഒരു ഗ്രാഫാണ് അതാണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ ടൈം ടെമ്പറേച്ചറും എക്സ് ആക്സിസിൽ ടൈമും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ട ഒരു ബി, സ്മാൾ ലെറ്റർ ബി ആണ്, അത് നമ്മുടെ ടെമ്പറേച്ചറാണ്. നമ്മുടെ കറസ്പോണ്ട് ആയിട്ടുള്ള ആ സോളിഡ്സ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സോളിഡ്സ് കാണുന്നുണ്ട്. ആ ഒരു ഇതാണ് ബി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറാണ്. ബീനെ കറസ്പോണ്ട് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രോക്കൺ ലൈനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ബി എന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മുടെ സോളിഡ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സോളിഡ്സിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് ആണത്.
അത് അവിടെ നിന്നാണ് അപ്പിയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം അല്ലെ. ആ ബി ടു സി നമുക്കൊരു ഹോറിസോണൽ ലൈനാണ്, അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് ആ കോൺസ്റ്റൻ്റ് ആവുന്നത് ഏത് വരെ ആയിരിക്കും, ആ എന്താണ് ലിക്വിഡ് മൊത്തത്തിൽ നമ്മൾ സോളിഡിഫൈഡ് ആവുന്നത് വരെ നമ്മുടെ ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അപ്പോൾ നമ്മുടെ എ ടു ബി ആകുമ്പോൾ അങ്ങനെ ഇതായിട്ട് വരുമായിരുന്നു, പിന്നെ ബിയിലെത്തുമ്പോഴേക്കും സോളിഡ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ബി ടു സി എത്തുമ്പോൾ ഫുൾ ലിക്വിഡ് എന്തായിട്ട് മാറി, സോളിഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ലിക്വിഡ് കാണാൻ സാധിക്കില്ല, ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോളിഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സോളിഡ് ആവുന്നത് വരെ, അത് ഫുൾ കംപ്ലീറ്റ് സോളിഡ് ആവുന്നത് വരെ നമ്മുടെ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് കൂളിങ് പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇനി നമ്മൾ രണ്ട് കോമ്പണൻസ് എടുക്കണം, അത് എ ആൻഡ് ബി ആണ് രണ്ട് കോമ്പണൻസ് എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കൂളിംഗ് ഫോർ ടു കോമ്പണൻ്റ് മിക്സർ ഓഫ് സിമ്പിൾ യൂട്ടിലിറ്റി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അതിൻ്റെ എന്താണ് ഒരു കൂളിംഗ് കർവാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഓരോ മിക്സർ നമ്മൾ ഹീറ്റ് ചെയ്യും, വണ്ടിൽ ഒരു ഹോമോജിനസ് ലിക്വിഡ് എത്തുന്ന വരെ മെൽറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യാണ്, ഓരോ ലിക്വിഡും കൂൾ ചെയ്യാൻ തുടങ്ങും, അത് റെഗുലറായിട്ട് ഇങ്ങനെ കൂൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ അപ്പോൾ ആ സമയത്തുള്ള ടെമ്പറേച്ചറും അതിൻ്റെ ടൈമും നമ്മൾ എന്ത് ചെയ്യാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൂളിംഗ് കർവ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിങ്ങൾ ഗ്രാഫിൽ കാണുന്നുണ്ടാവും ഒരു ബി ആയിട്ടുള്ള പോയിൻ്റ്, അവിടെയാണ് ഫസ്റ്റ് ബ്രേക്ക് വരുന്നത് അല്ലേ ആ കർവിൽ. അപ്പോൾ അവിടെ സോളിഡ് എ അല്ലെങ്കിൽ സോളിഡ് ബി അവിടുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും ബൈ ദ എവല്യൂഷൻ ഓഫ് ഹീറ്റ്, വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ ആ ഒരു ബി എന്ന പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ എന്താണ് ഏതെങ്കിലും സോളിഡ് എയോ അല്ലെങ്കിൽ സോളിഡ് ബി അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ ശേഷം കൂളിംഗ് നടക്കുന്നുണ്ട്. ആ ബി ടു സി പതുക്കെയാണ് കുറച്ചും കൂടെ സ്ലോലിയാണ് അവിടെ കൂളിംഗ് നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ആദ്യം എ ടു ബി കുറച്ച് ഇതായിരുന്നു, അതിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് നമ്മുടെ ബി ടു സി നടക്കുന്നത്, കൂളിംഗ് നടക്കുന്നത്. പിന്നെ സെക്കൻഡ് ബ്രേക്ക് നമ്മൾ കാണുന്നത് സിയിലാണ്, അതാണ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ എത്തുന്നത്. നമ്മൾ ആ സി ആണ് യൂട്ടറ്റിക് ടെമ്പറേച്ചർ, അപ്പം സിയിലാണ് നമ്മൾ യൂട്ടറ്റിക് ടെമ്പറേച്ചർ കാണുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പം നമുക്ക് സെക്കൻഡ് ബ്രേക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ശേഷം സി ടു സി ഡാഷ് എന്ന് പറഞ്ഞത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞതാണ് ഇൻവാരിയൻ്റ് ആണ്, കാരണം ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് അറിയാം അല്ലെ. യൂട്ടിക് പോയിൻ്റിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത് സീറോ ആണ്. അപ്പോൾ സി ടു സി ഡാഷ് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഫുൾ സോളിഡിഫിക്കേഷൻ ആവുന്നത് വരെ ആ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനുശേഷം പിന്നെ എന്താണ് നോർമലായിട്ട് കൂളിംഗ് നടക്കുന്നു, അതായത് സി ഡാഷ് ടു ഡി എത്തുമ്പോഴേക്കും നമ്മുടെ സോളിഡ് കൂളിംഗ് നടക്കുകയാണ്, ആ സോളിഡ് പിന്നെ ഇങ്ങനെ കൂൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൂളിംഗ് കർവ്. അപ്പോൾ ഇതിൽ നമുക്ക് യൂട്ടറ്റിക് പോയിൻ്റ് ഏതാണ് കണ്ടെത്താൻ പറ്റും, അതിൻ്റെ യൂട്ടറ്റിക് ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു കൂളിംഗ് കർവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആ ഒരു ഡയഗ്രത്തിൽ കാണുന്നുണ്ടാവും, അതായത് കൂളിംഗ് കർവ് ഓഫ് പ്യുവർ എ പ്യുവർ ബി ആൻഡ് മിക്സർ ഓഫ് കോമ്പോസിഷൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1 to 6 അത്രയും മിക്സ്ചേഴ്സ് ഉള്ള ഒരു കോമ്പോസിഷൻ, ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഉള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടു കോമ്പണൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫേസ് ഡയഗ്രാം അത് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ആ കൂളിംഗ് കർവിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള ഫേസ് ഡയഗ്രാം വരച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇത് നമ്മുടെ ഈ സൈഡിലുള്ളത് നമ്മുടെ കൂളിംഗ് കർവ്സും മറ്റ് ഫേസ് ഡയഗ്രാം എന്നാണ്. അപ്പോൾ അതിന് കറസ്പോണ്ട് ആയിട്ട് ഫേസ് ഡയഗ്രാം വരച്ചതാണ് ഇത്. അതായത് നമുക്ക് ഈ കൂളിംഗ് കർവ് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഫ്രീസിംഗ് പോയിൻ്റ് പ്യുവർ എ ആൻഡ് ബീൻ്റെ ഒക്കെ ഫ്രീസിംഗ് പോയിൻ്റ് അറിയാം. പിന്നെ അതിൻ്റെ നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള നമുക്ക് ടെമ്പറേച്ചർ ഇതിൽ നിന്ന് കൂളിംഗ് കർവ് കിട്ടിയെങ്കിൽ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ഡയഗ്രത്തിന് വരച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡെലിക്യുസൻസ് ആണ് പറയുന്നത്. ഡെലിക്യുസൻസ് എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഇൻ വിച്ച് സർട്ടൻ സബ്സ്റ്റൻസസ് വെൻ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ കണ്ടിന്യൂസ്ലി അബ്സോർബ് മോയ്സ്ചർ ആൻഡ് ഈവൻച്വലി ഡിസോൾവ് ഇൻ ഇറ്റ് ടു ഫോം ദെയർ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ചില സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ നമുക്ക് സി എസ് സി എൽ ടു നമുക്ക് നോക്കാം. അപ്പോൾ അവരൊക്കെ എന്താണ് കുറച്ച് നേരം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം മോയ്സ്ചർ ഉണ്ടാവും, അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതിൽ ഡിസോൾവ് ചെയ്യും. അങ്ങനത്തെ അതിനെയാണ് നമ്മൾ ഡെലിക്യുസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ സി എസ് സി എൽ ടു 6H2O, എം ജി സി എൽ ടു 6H2O, NaOH, KaOH, ഇവരൊക്കെ ഡെലിക്യുസൻസ് ആണ്. നോർമൽ കണ്ടീഷൻസിൽ തന്നെ ഇവരൊക്കെ ഡെലിക്യുസൻസ് ആണ്.
അപ്പോൾ ഒരു ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ ഒരു സാച്ചുറേഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ കൂടിയാൽ നോർമലായിട്ട് അവരെന്തായിരിക്കും ഡെലിക്യൂസൻസ് ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പർ നമുക്കറിയാം അവിടെ ഉണ്ടല്ലേ, അപ്പോൾ അതിലെ പ്രഷർ നമ്മുടെ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ വേപ്പർ പ്രഷറിനേക്കാളും കൂടിയാൽ ആ സബ്സ്റ്റൻസ് എന്തെടുക്കും, ഡെലിക്യൂസൻസ് ഡെലിക്യൂസായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസിലെത്തുമ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറിനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ ഡെലിക്യൂസൻസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾസ് പറയുന്നത്. അപ്പോൾ ഈ ഡെലിക്യൂസൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും, ഹൈലി വാട്ടർ സൊല്യൂബിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലെ ആ ഒരു ആക്ച്വൽ വാട്ടർ വേപ്പറിൻ്റെ പ്രഷറൊക്കെ ഇത് ഈ ഒരു ഡെലിക്യൂസൻസ് പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മുടെ കാൽസ്യം ക്ലോറൈഡ് ഒന്നും എന്ത് കാണിക്കില്ല, ഈ ഡെലിക്യൂസ് കാണിക്കത്തില്ല. നെക്സ്റ്റ് പറയാനുള്ളതാണ് എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഇൻ വിച്ച് സെർട്ടിൻ ക്രിസ്റ്റലൈൻ സാൾട്ട് ഹൈഡ്രേറ്റ്സ് വെൻ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ഗ്രാജുവലി ലോസ് ദ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ to change into their lower hydrates or anhydrous form. That is called efflorescence. അതായത് നമ്മൾ നേരത്തെ പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതുവരെ എന്താണ് ചില സാൾട്ട് ക്രിസ്റ്റലൈൻ സാൾട്ട് ഹൈഡ്രേറ്റ്സ് നമ്മളൊരു അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യാണ് ലോസ് ചെയ്യാണ്, എന്നിട്ട് എന്ത് ചെയ്യണം ലോവർ ഹൈഡ്രേറ്റ്സിലേക്ക് അല്ലെങ്കിൽ അൺഹൈഡ്രസ് ഫോമിലേക്ക് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഇതിൽ കാണിക്കുന്നതാണ് സാൾട്ട് ഹൈഡ്രേറ്റ്സ് ലൈക്ക് സോഡിയം സൾഫേറ്റ് 10H2O, അതേമാതിരി സോഡിയം ബൈഫോസ്ഫേറ്റ് 12H2O, അതൊക്കെ എന്താണ് എഫ്ലോറസെൻസ് കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതും എന്താണ് എഫ്ലോറസെൻസും നമ്മുടെ എന്ത് കാണിക്കുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മോയിസ്റ്റ് അറ്റ്മോസ്ഫിയർ ആവുന്ന കണ്ടീഷൻസിൽ എന്ത് ചെയ്യില്ല, ഇവർ എഫ്ലോറസെൻസ് കാണിക്കില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും അറ്റ്മോസ്ഫിയറിലേക്ക്, അതായത് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് വാട്ടർ കണ്ടൻറ്റ് ലോസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല മോയിസ്റ്റ് കണ്ടീഷനാണ് അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, എഫ്ലോറസെൻസ് കാണിക്കത്തില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിക്വിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്. അതായത് ബൈനറി ലിക്വിഡ് സിസ്റ്റം. നേരത്തെ തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊക്കെ ടു കമ്മണ സിസ്റ്റത്തിലൊക്കെ പറഞ്ഞത് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിക്വിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഈ ബൈനറി ലിക്വിഡ് മിക്സ്ചേഴ്സിനെ നമ്മൾ മെയിനായിട്ട് മൂന്ന് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കംപ്ലീറ്റ്ലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റം ആയിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബെൻസീൻ, ടോളുവീൻ, അതേപോലെ വാട്ടർ, എഥനോൾ എന്നുള്ളതൊക്കെ. അതേപോലെ രണ്ടാമത്തെ ഇതാണ് ടൈപ്സ് ആണ് പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റം. അതായത് രണ്ട് ലിക്വിഡ്സും കൂടെ പാർഷ്യലി മിസ്സിബിൾ ആയിരിക്കും. അതിലാണ് ഫിനോൾ വാട്ടർ, അതേപോലെ അനിലിൻ വാട്ടർ എന്ന് പറഞ്ഞത്. അതായത് കംപ്ലീറ്റ്ലി മിസ്സിബിൾ അല്ല, കുറച്ചൊരു എന്തുണ്ടാവും പാർഷ്യലി മിസ്സിബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണത്. പിന്നെ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റമാണ് വാട്ടർ ക്ലോറോബെൻസിൻ, അതേമാതിരി വാട്ടർ നൈട്രോബെൻസിൻ ഒക്കെ കാണിക്കുന്നത്. അതായത് രണ്ടും രണ്ട് ലെയറായിട്ട് തന്നെ നിൽക്കും, ഇറ്റ്സ് എ മിസ്സിബിലിറ്റി കാണിക്കത്തേ ഇല്ല. അതാണ് ഇപ്പോൾ അത് ഈ മൂന്ന് പേരാണ് നമ്മുടെ എന്ത് ചെയ്തത് ലിക്വിഡ് ലിക്വിഡ് എക്വിലിബ്രിയം മൂന്ന് തരമായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കംപ്ലീറ്റ്ലി മിസ്സിബിൾ, പിന്നെ പാർഷ്യലി മിസ്സിബിൾ, പിന്നെ നമ്മുടെ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മ്യൂച്വൽ മിസ്സിബിലിറ്റിൻ്റെ ബേസ്ഡാണ് ഈ മൂന്നെണ്ണമാക്കി ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഈ സെക്കൻഡും തേർഡും കാറ്റഗറിയിട്ടുള്ള പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റവും അതേപോലെ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ്സ് ഒരുപാട് ലിക്വിഡ്സ് അതിൻ്റെ ഓർഡിനറി ടെമ്പറേച്ചറിൽ തന്നെ അത് നന്നായിട്ട് മിസ്സിബിൾ ആവാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ നമുക്ക് കാണാം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിസ്സിബിൾ അല്ലാതെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് റോൾസിലോ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നുണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ പാർഷ്യൽ മിസ്സിബിലിറ്റി ഉള്ളത്. അപ്പോൾ പാർഷ്യലി മിസ്സിബിലിറ്റി ഇസ് കോസ്ഡ് ബൈ മാർക്ക്ഡ് പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റോൾസ് ലോ. അപ്പോൾ ഒരു പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കുറച്ചൊരു അനിലിൻ എടുക്കുകയാണ്, അതുപോലെ ഒരു വാട്ടറും റൂം ടെമ്പറേച്ചറിൽ എടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം അത് നന്നായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് എന്താണ് അനിലിൻ ആഡ് ചെയ്യണം. അപ്പോൾ അത് ആദ്യം നമ്മൾ വാട്ടർ ആയിരുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക. അതിലൊരു വാട്ടർ ഉണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ അനിലിൻ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കംപ്ലീറ്റ് ഡിസോൾവ് ആയിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ നമ്മളിങ്ങനെ അനിലിൻ ആഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, ആ രണ്ട് ലെയറും എന്ത് ചെയ്യാൻ തുടങ്ങും, ഒരു വേറെ വേറെ ലെയറായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അതിൽ ലോവർ ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് വാട്ടർ ഇൻ അലിനിൻ ആയിരിക്കും. എന്നാൽ ആ മുകളിലത്തെ അപ്പർ ലെയർ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ഓഫ് അനിലിൻ ഇൻ വാട്ടർ ആയിരിക്കും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ രണ്ട് ലെയേഴ്സും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത് ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഞ്ചുഗേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കോഞ്ചുഗേറ്റ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, വെൻ ദ ടു ലിക്വിഡ് ലെയേഴ്സ് കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ഇൻ എ ബൈനറി പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ്സ് സിസ്റ്റം ഓഫ് കോമ്പണൻസ് എ ആൻഡ് ബി ആൻഡ് വൺ ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് എ ഇൻ ബി ആൻഡ് ദ അതർ ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബി ഇൻ എ ആൻഡ് ദീസ് ടു ലെയേഴ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം. അതിനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് കോമ്പണൻസ് ആണ്, അതിൽ അവരെന്താണ് ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ആ രണ്ട് ലെയേഴ്സും എന്താണ് ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിലെ ഒരു ലെയർ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് എ ഇൻ ബി ആണ്. അതേപോലെ ആ മുകൾ മറ്റേ ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബി ഇൻ എ ആയിരിക്കും. ഇതാണ് നമ്മൾ കോഞ്ചുഗേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. കോഞ്ചുഗേറ്റ് സൊല്യൂഷൻസ് രണ്ടും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും? സെയിം വേപ്പർ പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷറിൽ അവരുടെ കോമ്പോസിഷൻസ് ഒക്കെ എന്താണ് ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടെ എന്തായിരിക്കും? രണ്ട് ലയേഴ്സിൻ്റെയും അതിലും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ രണ്ട് ലയേഴ്സും അതിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് നോക്കേണ്ട, അതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. പാർഷ്യലി മിസിബിളിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഫിനോൾ വാട്ടർ, അനിലിൻ ഹെക്സേൻ, മെഥനോൾ സൈക്ലോ ഹെക്സേൻസ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിസ്സിബിലിറ്റി അതേപോലെ ഫേസ് സെപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെമ്പറേച്ചറിനെ ആ ഒരു ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർക്ക് അനുസരിച്ച് നമ്മൾ ഈ മിസ്സിബിലിറ്റി ഇതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ മിസ്സിബിലിറ്റി കൂടും, നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുമ്പോൾ അങ്ങനെയും കൂടുന്നുണ്ട്. ചില കേസുകളിൽ നമുക്ക് കാണാം ടെമ്പറേച്ചർ കുറയുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ടെമ്പറേച്ചറിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ ചില കേസുകളിൽ നമ്മുടെ മിസ്സിബിലിറ്റി സമയത്ത് ടെമ്പറേച്ചർ കൂടുന്നതും കാണാം. ചില കേസുകൾ നേരെ ഓപ്പോസിറ്റ് ആവാറുണ്ട്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തിട്ടും നമ്മൾ മിസ്സിബിലിറ്റി കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു CST എന്ന് പറഞ്ഞൊരു പുതിയ ടേമാണ്. അതായത് ക്രിറ്റിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ കോൺസൊല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് മിസ്സിബിലിറ്റി നടക്കുന്ന ആ ഒരു ടെമ്പറേച്ചറെയാണ് നമ്മൾ ഈ CST എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ എന്താവാം, അപ്പർ CST ആവാം, ലോവർ CST ആവാം. ചില കേസുകൾ എന്താണ്, അത് രണ്ടും കൂടെ ആവാറുണ്ട്. അപ്പോൾ അപ്പർ CST ആണ്, ലോവർ CST ആണ്, അല്ലെങ്കിൽ അത് രണ്ട് നടക്കുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഈ ബൈനറി പാർഷ്യലി മിസ്സിബിൾ ലിക്വിഡ് സിസ്റ്റം നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലാണ് ഫസ്റ്റ് വൺ ആണ് ദ സിസ്റ്റം വിത്ത് അപ്പർ CST. അതായത് അപ്പർ CST, അപ്പർ ക്രിറ്റിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ഉള്ള ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു കേസിൽ എന്താണ്, മ്യൂച്വൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ഫിനോൾ വാട്ടർ സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിനോൾ വാട്ടർ സിസ്റ്റത്തിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടി, സ്മാൾ ലെറ്റർ ടി കാണുന്നുണ്ട്. അതാണ് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് L1 L2 രണ്ട് ലൈൻ പോയിൻറ്റ്സ് കാണുന്നുണ്ടാവും. അതിലെ അതിൻ്റെ ടെമ്പറേച്ചറാണ് ടി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ലെയർ കണ്ടു, കോമ്പോസിഷൻ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ട് ലയേഴ്സിൻ്റെയും കോമ്പോസിഷൻസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നതായിട്ട് കാണാം. ഏകദേശം 65.9 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമ്മുടെ അപ്പർ ക്രിറ്റിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചറാണത്. ഏകദേശം 65.9 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത്. അപ്പോൾ അതാണ് ഈ ഒരു ഫിനോ വാട്ടർ സിസ്റ്റത്തിൻ്റെ CST, അപ്പർ CST എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ എത്തുമ്പോൾ രണ്ട് ലെയറും കൂടെ മെർജ് ചെയ്തിട്ടൊരു ഹോമോജീനിയസ് സൊല്യൂഷൻസ് ആയിട്ട് ഒക്കറിയും. ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ, അതായത് കോമ്പോസിഷനാണ് 34% ഫിനോള്. അതായത് നമ്മൾ ഫിനോളിനാണ് നോക്കുന്നത്, 34% ഫിനോളായിരിക്കും ആ സമയത്തുള്ള കോമ്പോസിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഈ ഒരു ഭാഗമാണ് നമ്മുടെ രണ്ട് ലെയേഴ്സ്. ഈ ഒരു ഭാഗത്ത് വേറൊരു ഫേസും ഈ ഒരു ഭാഗത്ത് വേറെ ഫേസും എന്നുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ എത്തിയപ്പോൾ രണ്ട് ലെയറും എന്ത് ചെയ്തു കുറച്ചും കൂടെ അടുത്തടുത്തായിട്ട് വന്നു അതായത് ഇത് ഒന്നാമത്തെ ഫേസ് രണ്ടാമത്തെ ഫേസ് രണ്ടും കൂടെ അടുത്തടുത്ത് വന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ ഒരു ലെയറിൽ നമുക്ക് ഇവിടെ ഒരു എത്തുമ്പോൾ നമുക്ക് രണ്ടും ഹോമോജീനിയസ്ലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ആ കേവിൻ്റെ ആ പുറത്ത് ഔട്ട്സൈഡ് പോർഷൻസിൽ നമുക്കറിയാം അവിടെ വെറും ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്കറിയാം ഫേസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് റെഡ്യൂസ്ഡ് ഫേസ് റൂളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ബൈവാരിയൻ്റ് ആയിരിക്കും അതായത് എഫ് ഈക്വൽ ടു ടു ദാറ്റ് മീൻസ് ബൈവാരിയൻ്റ് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സിസ്റ്റം അതിൽ രണ്ട് കേവ്സ് ഉണ്ട് രണ്ട് ലയേഴ്സ് കൊടുത്തിട്ടുണ്ട് L1 എൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ അപ്പോൾ അതിന് റിലേറ്റീവ് ആ ടെമ്പറേച്ചറിന് റിലേറ്റീവ് ആയിട്ടുള്ള അമൗണ്ട്സ് എത്രയാണ് നമുക്ക് ഈ ലിവർ റൂൾ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു സിസ്റ്റം ഇവിടെ ഒരു പോയിൻ്റ് കാണുന്നുണ്ടല്ലേ എക്സ് എന്നുള്ള പോയിൻ്റ് അതിന് കറസ്പോണ്ട് ആയ ടെമ്പറേച്ചർ നമുക്കറിയാം ടി ആണ് അപ്പോൾ ആ ഒരു സമയത്തുണ്ടാവുന്ന എത്ര അമൗണ്ട്സ് L1 എത്രയാണ് L2 എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം യൂസ് ചെയ്യുന്ന എന്ത് പറഞ്ഞത് ലിവർ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് അമൗണ്ട് ഓഫ് L1 by amount of L2 that is equal to distance XL2 by distance XL1. അപ്പോൾ ആ ഒരു കേവിൽ തന്നെ രണ്ട് ലയേഴ്സ് പറഞ്ഞു L1 L2 എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് അത് വെച്ചിട്ട് നമുക്ക് ആ ലിവർ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മറ്റത് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും മോണോ വാരിയന്റ് ആയിരിക്കും കാണുന്നത് അതായത് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്താൽ എഫ് ഈക്വൽ ടു 1 എന്നായിരിക്കും കാണുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും മോണോ വാരിയന്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇനി ഇതേപോലെ നമ്മുടെ അപ്പർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കാണിക്കുന്ന വേറെ എക്സാമ്പിൾസ് ആണ് അനിലിൻ വാട്ടർ ആണ് അപ്പോൾ അനിലിൻ വാട്ടറിൽ CST കാണിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 167°C അനിലിൻ ഹെക്സൈനിലാണ് കാണിക്കുന്നതെങ്കിൽ 59.6°C ആയിരിക്കും അതേപോലെ സൈക്ലോ ഹെക്സൈൻ മെഥനോളും ഒരു അപ്പർ CST കാണിക്കുന്നതാണ് അത് ഒരു 49.1°C നമ്മുടെ അപ്പർ CST കാണിക്കുന്നത് നെക്സ്റ്റ് പറയാനുള്ളത് സിസ്റ്റം വിത്ത് ലോവർ CST ആണ് അപ്പോൾ ഈ ചില പാർഷ്യലി മിസിബിൾ ലിക്വിഡ് ബയസിൽ നമുക്ക് കാണാൻ പറ്റും മ്യൂച്വൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചറാണ് അപ്പോൾ ആ ഒരു കേസിൽ കംപ്ലീറ്റ് മിസിബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു ക്രിട്ടിക്കൽ ആ ഒരു സർട്ടൈൻ ടെമ്പറേച്ചറിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിലോ ആയിരിക്കും അപ്പോൾ ആ ഇങ്ങനത്തെ കേസുകളാണ് നമ്മൾ ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോവർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത് കാണിക്കുന്ന എക്സാമ്പിൾസ് ആണ് ട്രൈഡൈലമൈൻ വാട്ടർ സിസ്റ്റം അപ്പോൾ ഇതിൽ ലോവർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത് അതായത് ഏകദേശം 18.5°C കാണിക്കുന്നത് ഇവിടെ രണ്ട് ലയേഴ്സ് നമുക്ക് കാണുന്നുണ്ടാവും അതായത് L1 L2 ആണ് അതായത് ഏകദേശം 18.5°C മുകളിലായിട്ട് നമുക്കിവിടെ L1 L2 എന്ന രണ്ട് ലയേഴ്സ് കാണുന്നത് അപ്പോൾ ഇവിടെ ഈ 18.5 നമുക്ക് ഒറ്റ ലെയറായിട്ടായിരിക്കും കാണുന്നത് അതായത് 18.5°C അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് നമുക്ക് 1 ലെയറായിട്ടാണ് കാണുക അപ്പോൾ ഇതേപോലെ ലോവർ CST കാണിക്കുന്ന വേറെ എക്സാമ്പിൾസ് ആണ് ഡൈഇഥൈലമൈൻ വാട്ടർ അത് ഏകദേശം 143°C അതിൻ്റെ ലോവർ CST കാണിക്കുന്നത് അതുപോലെ 1 മീഥൈൽ പെപ്പറിഡൈൻ വാട്ടർ അത് 48°C കാണിക്കുന്നത് ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് സിസ്റ്റം വിത്ത് ബോത്ത് അപ്പർ CST ആൻഡ് ലോവർ CST അതായത് ചിലത് നമുക്ക് പാർഷ്യൽ മിസിബിൾ ലിക്വിഡ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും ഈ രണ്ടും കാണിക്കുന്നുണ്ട് അതായത് അപ്പർ CST ലോവർ CST കാണിക്കുന്നുണ്ട് അതിന് എക്സാമ്പിൾസ് ആണ് നമ്മളെ നിക്കോട്ടീൻ വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ലോവർ CST ഏകദേശം 60.8°C അപ്പർ CST 208°C കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കോമ്പോസിഷൻ ഡയഗ്രാം നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇത് രണ്ടും കൂടെ ഉള്ളതാണ് നിക്കോട്ടിൻ വാട്ടർ സിസ്റ്റമാണ് അപ്പോൾ ലോവർ CST ഏകദേശം 60.8 കാണിക്കുന്നുണ്ട് അപ്പർ CST ഏകദേശം 208°C കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷനോട് കൊടുത്തിട്ടുണ്ട് സി അതുപോലെ സി കറസ്പോണ്ട് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ്സ് സിയും സി ഡാഷും അല്ലെ ആ ടെമ്പറേച്ചർ കോമ്പോസിഷൻ ഗ്രാഫ് കേവിൽ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് കറസ്പോണ്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 34% ആണ് നമ്മുടെ നിക്കോട്ടിൻ്റെ വെയ്റ്റ് അപ്പോൾ ഇവിടെ ലോവർ CST അപ്പർ CST കാണിക്കുന്നത് ഏകദേശം 34%ലാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സൊല്യൂബിലിറ്റി കേവ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കേവ് ആണ് എല്ലാ പോയിൻസും ആ കേവിൻ്റെ ഉള്ള എല്ലാ പോയിൻസും എന്താണ് 2 ഫേസ് ആണ് അതിൻ്റെ പുറത്തുള്ള എല്ലാ
ഭാഗം എന്ന് പറഞ്ഞാൽ വൺ ലെയർ ആണുള്ളത്. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് കർവിൻ്റെ പുറത്ത് ഒക്കെ വൺ ഫേസ് ആണ്, എന്നാൽ അകത്തൊക്കെ എന്താണ് ആ ഒരു ക്ലോസ് കർവിൻ്റെ ഉള്ളിൽ ഫുള്ള് ടു ഫേസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി ഇതേപോലെ ബോത്ത് കാണിക്കുന്നതിൻ്റെ വേറെ എക്സാമ്പിൾസ് ആണ്, ഗ്ലിസറോൾ മെറ്റാടോളുഡിൻ ആണ്. അതിൽ 120 നമ്മുടെ അപ്പർ സി എസ് ടി കാണിക്കുന്നത്, ലോവർ സി എസ് ടി കാണിക്കുന്നത് ഏകദേശം 6.7 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പോൾ നമുക്ക് സി എസ് ടി അതായത് ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താ നോക്കാം. ദ ടെമ്പറേച്ചർ അറ്റ് ആൻഡ് അബോവ് വിച്ച് ഓർ അറ്റ് ആൻഡ് ബിലോ വിച്ച് ടു ലിക്വിഡ്സ് ആഡ് പ്രീവിയസ്ലി ബീൻ പാർഷ്യലി മിസ്സിബിൾ ബിക്കം കംപ്ലീറ്റ്ലി മിസ്സിബിൾ ഇൻ ആൾ പ്രൊപ്പോർഷൻസ്. അതായത് ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ അതോ അതിൻ്റെ താഴത്തെ ഭാഗം, അവിടെ എന്താണ് ലിക്വിഡ്സ് എന്തായിട്ട് മാറും, കംപ്ലീറ്റ്ലി മിസ്സിബിളായിട്ട് മാറും. ആദ്യം എന്തായിരുന്നു പാർഷ്യലി മിസ്സിബിളായിട്ടുള്ളത്, ആ ഒരു പോയിൻറ്റ് ആ ഒരു ടെമ്പറേച്ചറിന് മുകൾക്കോ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിന് താഴേക്കുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ ആണ് നമ്മളെന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, കംപ്ലീറ്റ്ലി മിസ്സിബിളായിട്ട് മാറാണ്. അപ്പോൾ അതിന് താഴേക്കോ അല്ലെങ്കിൽ അതിന് മുകൾക്കോ അതെന്തായിരിക്കും, അത് പാർഷ്യലി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതായത് നമ്മുടെ പാർഷ്യലി ലിക്വിഡ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലെ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ഇമ്മിസിബിൾ ബയർ ലിക്വിഡ്സ്, അതേമാതിരി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം ഡിസ്റ്റിലേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളിവിടെ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റം ആകുമ്പോൾ അതിൽ രണ്ട് ലിക്വിഡ്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് ലിക്വിഡ്, അത് രണ്ടും എന്താണ് രണ്ടും വേറെ വേറെ ലെയറായിട്ട് നിൽക്കുന്നു. അപ്പോൾ രണ്ടും തീരെ മിസ്സിബിൾ അല്ല. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എ എന്ന് പറഞ്ഞ ലിക്വിഡ്സ് അത് അതിൻ്റെ ഒരു പ്യുവർ എയിലുള്ള വേപ്പർ പ്രഷേഴ്സ് അത് എക്സേർട്ട് ചെയ്യും. അതേമാതിരി ബി പറഞ്ഞ ലിക്വിഡ്സ് അത് അതിൻ്റെ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. അതായത് രണ്ട് പേരും എന്ത് ചെയ്യാണ് വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പി ഇക്വൽ ടു പി സീറോ എ പ്ലസ് പി സീറോ ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ വെച്ചാൽ രണ്ട് ഒരു മിക്സർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അതെന്ത് ചെയ്യാൻ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതതിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് പേരും. അപ്പോൾ ടോട്ടൽ പ്രഷർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സും നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അറ്റ് ഒരു ടെമ്പറേച്ചർ അതിൻ്റെ ഇപ്പോൾ എയും ബിയും നമ്മൾ രണ്ട് കോമൺ രണ്ട് മിക്സർ ഓഫ് ലിക്വിഡ്സ് ആണ്, ഇതിൽ രണ്ടും ഇമ്മിസിബിൾ ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്യുവർ ലിക്വിഡ്സിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും ലോവർ ടെമ്പറേച്ചറിലെത്തുമ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ എയോ ബിയോ അതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ്സിൻ്റെ മതി, ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ ഈ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ രണ്ട് ലിക്വിഡ്സിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ രണ്ട് ലയേഴ്സ് രണ്ട് ലിക്വിഡ്സ് ഉണ്ടായത് രണ്ട് ലയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് ലയേഴ്സ് പ്രസൻ്റ് ആയെന്ന് പറയുന്നത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആ സിസ്റ്റത്തിൻ്റെ എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് ആയിരിക്കും ഇരിക്കുക. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷന് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്റ്റീം ഡിസ്റ്റിലേഷനിൽ പറയുമ്പോൾ ആ ഒരു ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്, പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സി എസ് ടു വാട്ടർ ആണ്, അതേപോലെ സി സി എൽ ഫോ വാട്ടർ, അതേപോലെ ക്ലോറോബെൻസിൻ വാട്ടർ, ഇതൊക്കെ നമ്മുടെ ഇമ്മിസിബിൾ ലിക്വിഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ ഓഫ് ഡിസ്റ്റിലേറ്റ് ആണ് പറയാൻ. നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ രണ്ട് ലിക്വിഡ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിലെങ്ങനെ റിലേറ്റീവ് പ്രൊപ്പോർഷൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഐഡിയൽ ബിഹേവിയർ നമുക്ക് ആ വേപ്പറിൻ്റെ ഒരു ഐഡിയൽ ബിഹേവിയർ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതിലെ വോളിയം എന്ന് പറയുന്നത് വിയും ടെമ്പറേച്ചർ ടി ആണ്. നമ്പർ ഓഫ് മോൾസ് എ എന്ന് പറഞ്ഞതിൻ്റെത് എൻ എയും ബീൻ്റെത് എൻ ബി ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഐഡിയൽ ബിഹേവിയർ കൊടുക്കുമ്പോൾ പി എ പി സീറോ എ വി ഈക്വൽ ടു എൻ എ ആർ ടി, അതിന് പി ബി സീറോ വി ഈക്വൽ ടു എൻ ബി ആർ ടി, ഇതിനെ വൺ ടു എന്ന് പറഞ്ഞ് ഇത് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഇക്വേഷൻ വണ്ണിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി സീറോ എ ബൈ പി സീറോ ബി ഈക്വൽ ടു എൻ എ ബൈ എൻ ബി, അവിടെ ആർ ടി രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ഡബ്ല്യു എയും ഡബ്ല്യു ബിയും, ഡബ്ല്യു എ എന്ന് പറഞ്ഞത് ആ എൻ്റെ റിലേറ്റീവ് മാസ്സാണ് മാസ്സാണ്, ബീൻ്റെ മാസ്സാണ് ഡബ്ല്യു ബിയും പറയുന്നത്. അതേപോലെ എം എ എന്ന് പറയുന്നത് മോളാ മാസ് ഓഫ് എ ആൻഡ് എം ബി എന്ന് പറയുന്നത് മോളാ മാസ് ഓഫ് ബി ആണ്. അപ്പോൾ നമ്മളതിനെ
equation 3 like nammal idi w um m ok apply cheyan namak arya n a nu parna endana w a by m a aanu adhaidhu w by m is equal to number of moles nu parna namak already ariyavuna equation aanu appo adilekku nammal koduthappo avade endai p 0 p a 0 by p b 0 equal to w a by m a divided by w b by m b ennu vanna nammal equation number 4 ennu kodukkan ini idil ninnu namakku onninde mass mass aanu ikkettende appo nammal w a by w b ne ee side like kondu vanna onnu rearrange cheythu equation 4 nammal onnu rearrange cheythu kittiya appo namakku w a by w b equal to p a 0 m a by p b 0 m b ennu koduthu idile p ennu parnathu aa oru pure a oru pure a inde ആരു എക്സർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് മറ്റേത് ബി യുടെയും പ്രഷർ ആണ് എം എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ മോളാർ മാസ് ആണ് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പ്രോസസ് ഓഫ് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റീം ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ മെയിൻ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് ഏതിനൊക്കെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് വെച്ചാൽ അത് വാട്ടർ ആയിട്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ളത് വേണം അതേമാതിരി സ്റ്റീം വോളറ്റൈൽ ആയിരിക്കണം അതേമാതിരി ഈ സ്റ്റീമിലൊന്നും ഡീകമ്പോസ് ചെയ്യരുത് അതുപോലെ അതിൻ്റെ ആ ടെമ്പറേച്ചർ ഡീകമ്പോസ് ചെയ്യാത്തത് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഇംപ്യൂർ ലിക്വിഡിലേക്ക് അതിനെ ബബിൾ ചെയ്യിപ്പിക്കും ആ ഒരു ഫ്ലാസ്കിൽ നമ്മളൊരു ഇംപ്യൂർ ലിക്വിഡ് വെച്ചിട്ടുണ്ടാവും അത് സാൻഡ് ബാത്ത് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മളൊരു സ്റ്റീമിനെ ബബിൾ ചെയ്യും ആ ഇംപ്യൂർ ലിക്വിഡിലേക്ക് എത്തും അവിടെ ഒരു സാൻഡ് ബാത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എന്താണ് ആ സിസ്റ്റം അങ്ങനെ ബോയിൽ ചെയ്യിപ്പിക്കുമ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തിനെ ഈക്വൽ ആയിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ വാട്ടറും പിന്നെ നമ്മളൊരു ഇംപ്യൂർ ലിക്വിഡ് എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒന്നിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും ആ ലിക്വിഡ് വേപ്പേഴ്സ് മിക്സ് ചെയ്യും നമ്മുടെ സ്റ്റീമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് പൊന്തി വരും അങ്ങനെ ആ വേപ്പേഴ്സ് എന്ത് ചെയ്യും വാട്ടർ കണ്ടൻസിലൂടെയൊക്കെ കണ്ടൻസ് ചെയ്ത് പോവും അങ്ങനെ നമ്മുടെ ആ റിസീവറിലേക്ക് അത് കളക്ട് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും അവിടെ ആ രണ്ട് നമ്മൾ പറഞ്ഞത് രണ്ടും ഇമ്മിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഇംപ്യൂർ ലിക്വിഡ്സ് നമുക്ക് എന്ത് ചെയ്ത് ഒരു നല്ലൊരു പ്യുവർ ലിക്വിഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ എമൗണ്ട് എയും ലിക്വിഡിൻ്റെ എമൗണ്ട് ബി എന്ന് പറഞ്ഞ് കൊടുക്കുക അതായത് വാട്ടർ എ ലിക്വിഡ് ബി ആണ് അത് രണ്ടും എന്ത് ചെയ്യാൻ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ അഞ്ചാമത്തെ ഒരു ഇക്വേഷനായിട്ട് ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇക്വൽ ടു പി സീ എ എം എ ബൈ പി സീറോ ബി എം ബി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലെ ഒന്നിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ അതിൻ്റെ മാസമൊക്കെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല നോർമൽ ബോയിലിംഗ് പോയിൻ്റ് വെള്ളത്തിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കുറഞ്ഞൊരു ബോയിലിംഗ് പോയിൻറ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എടുക്കാൻ പറ്റും പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ നല്ല ഹയർ ബോയിലിംഗ് പോയിൻറ്റ്സിലെ ലിക്വിഡ്സിനൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ മോളാർ മാസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന നേൺസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ഓർ പാർട്ടീഷൻ ലോ ആണ് അതായത് നമ്മൾ രണ്ട് ഇമ്മ്യൂസിബിൾ ലിക്വിഡ് സിസ്റ്റം രണ്ട് ഇമ്മ്യൂസിബിൾ ലിക്വിഡ് അതിന് നമ്മൾ ആ സിസ്റ്റം നമ്മളൊന്ന് എന്ത് ചെയ്യുകയാണ് അതിൽ നമുക്കറിയാം ലിക്വിഡ്സ് രണ്ടും കോണ്ടാക്ട് അതായത് ഒരു രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഇനി ഇതിലേക്ക് നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യണം ആ സൊല്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് രണ്ടിലും സൊല്യൂബിൾ ആയിരിക്കും അതായത് നമുക്കറിയാം ഒരു എ ബി എന്ന് പറഞ്ഞ രണ്ട് ലിക്വിഡ്സ് അത് രണ്ടും ഇമ്മിസിബിൾ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിതിലേക്കൊരു സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് എയുനും ബിക്കും അതെന്താണ് സൊല്യൂബിളാണ് അപ്പോൾ അത് രണ്ടിനുക്കും ഈക്വൽ റേഷ്യോയിൽ അത് എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതായത് ലെയർ വണ്ണ് ലെയർ ടു അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത് സോൾവെൻറ്റ് വണ്ണ് സോൾവെൻറ്റ് ടു ഇതിലേക്ക് അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ സി വൺ സി ടു ആണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ രണ്ടും എന്തായിട്ട് മാറുകയാണ് ഒരു ഈക്വിലിബ്രിയത്തിൽ ആ കോൺസെൻട്രേഷൻ ഈക്വിലിബ്രിയത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സി വൺ ബൈ സി ടു ദറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറയും ഈ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അത് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ കോഫിഷ്യൻ അല്ലെങ്കിൽ പാർട്ടീഷൻ കോഫിഷ്യൻ എന്ന് പറയുന്നത് ഈ വാല്യൂ കെ ഡിപ്പെൻഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ നാച്ചറിനെ അതേപോലെ സോൾവെൻറ്റിൻ്റെയും ടെമ്പറേച്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഈ സി വൺ സി ടു എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള സോൾവെൻസ് ഉള്ള വൺ ടു എന്ന് പറഞ്ഞ രണ്ട് ഇമ്മിസിബിൾ സോൾവെൻസ് ആണ്. അതിൽ നമ്മുടെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ നിൽക്കുന്നത് അതാണ് നമ്മൾ സി വൺ സി ടു എന്ന് പറഞ്ഞത്. സി വൺ ബൈ സി ടു ഈക്വൽ ടു കെ ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുമ്പോൾ സി വൺ ബൈ സി ടു ഇതർ ഈസ് ഈക്വൽ ടു കെ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് അയോഡിൻ ബിറ്റ്വീൻ സി എസ് ടു ആൻഡ് വാട്ടർ, അതേപോലെ അയോഡിൻ ബിറ്റ്വീൻ സി സി എൽ ഫോർ ആൻഡ് വാട്ടർ, പിന്നെ സക്സിനിക് ആസിഡ് ബിറ്റ്വീൻ ഈതർ ആൻഡ് വാട്ടർ. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തെർമോഡൈനാമിക് ഡെറിവേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോ നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷറിൽ കെമിക്കൽ പൊട്ടൻഷ്യലാണെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസ്ട്രിബ്യൂഷൻ ലോ നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ഇമ്മിസിബിൾ സോൾവൻസ് ആയിട്ടുള്ള വൺ ടു നമ്മളൊരു സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യാണ്. അത് രണ്ടും കോൺടാക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒരു പരസ്പരം അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്കൊരു രണ്ടിലും സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ കോൺസെൻ സി വൺ സി ടു. അപ്പോൾ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള കെമിക്കൽ പൊട്ടൻഷ്യലാണ് മ്യൂ വൺ മ്യൂ ടു. അത് രണ്ട് ലെയറിലായിട്ട്, അതായത് ലെയർ വണ്ണിലും ലെയർ ടുവിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ പറഞ്ഞത് മ്യൂ വൺ മ്യൂ ടു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂ വൺ ഈക്വൽ ടു മ്യൂ വൺ സീറോ പ്ലസ് ആർ ടി എൽ എൻ എ വൺ. ആൻഡ് അതുപോലെ രണ്ടാമത്തെ ഇതിലുള്ളതാണെങ്കിൽ മ്യൂ ടു ഈക്വൽ മ്യൂ ടു സീറോ പ്ലസ് ആർ ടി ലോഗ് എൻ എ ടു. ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. അതായത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഇത് ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ പറഞ്ഞ മ്യൂ വൺ സീറോ പ്ലസ് മ്യൂ വൺ സീറോയും അതേപോലെ മ്യൂ വൺ മ്യൂ ടു സീറോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എ വൺ എ ടു എന്ന് പറഞ്ഞത് അത് ആക്ടിവിറ്റീസ് ആണ്. അതായത് ലെയർ വണ്ണിലും ലെയർ ടുവിലെയും ആക്ടിവിറ്റീസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദാറ്റ് അപ്പോൾ അത് പറയുന്നത് എന്താ വെച്ചാൽ മ്യൂ വൺ ഈക്വൽ ടു മ്യൂ ടു ആയിരിക്കും. അപ്പോൾ രണ്ടും ഇക്വിലിബ്രിയത്തിലാകുന്ന സമയത്ത് ആ രണ്ടിൻ്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാം, മ്യൂ വൺ സീറോ പ്ലസ് ആർ ടി എൽ എൻ എ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടു സീറോ ആർ ടി എൽ എൻ എ ടു എന്ന് പറയാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആർ ടി ലോഗൻ എ വൺ ബൈ എ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടു സീറോ മൈനസ് മ്യൂ ടു വൺ. ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്, ലോഗൻ എ വൺ ബൈ എ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടു സീറോ മൈനസ് മ്യൂ ടു വൺ സീറോ ബൈ ആർ ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ഗിവൺ ടെമ്പറേച്ചർ പ്രഷറിൽ അതായത് മ്യൂ വൺ സീറോ ആൻഡ് മ്യൂ ടു സീറോ എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗൻ എ വൺ ബൈ എ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. കാരണം രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ ആ ഭാഗം കോൺസ്റ്റൻ്റ് ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ വൺ ബൈ എ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ സൊല്യൂഷൻസ് നമ്മൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അത് ഐഡിയലി ബിഹേവിയർ ഒന്നല്ല ചില കേസുകളിൽ. അത് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നത് ഐഡിയൽ ആവാം, അല്ലെങ്കിൽ ഐഡിയൽ അല്ലാതെ ഇരിക്കാം. അപ്പോൾ അതിൽ നമ്മളൊരു ആക്ടിവിറ്റീസ് എ വൺ ബൈ എ വണ്ണും എ ടു നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോൺസെൻട്രേഷനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് സി വണ്ണും സി ടും കൊടുക്കുക എ ബോ എക്സ്പ്രഷൻസിലേക്ക്. അതായത് നമ്മൾ എ വൺ ബൈ എ ടു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ സി വൺ ബൈ സി ടു എന്ന് കൊടുക്കാം. അപ്പോൾ സി വൺ ബൈ സി ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ. ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലോ അല്ലെങ്കിൽ പാർട്ടീഷൻ ലോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് സി വൺ ബൈ സി ടു ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡെറിവേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോ അല്ലെങ്കിൽ പാർട്ടീഷൻ ലോ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആണ് ദ സ്റ്റഡി ഓഫ് അസോസിയേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മളൊരു നമ്മൾ സപ്പോസ് ചെയ്യുക ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് സിസ്റ്റമാണ്. അതിൽ സൊല്യൂട്ടുമായിട്ടുള്ള എ ആണ്. അത് സോൾവെൻറ്റ് വണ്ണിലെ ഒരു നോർമൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് സോൾവെൻറ്റ് ടുവിലെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, അസോസിയേഷൻ അന്ന് അസോസിയേഷൻ നടക്കുന്നു. അതായത് നമ്മളവിടെ ചിത്രം കൊടുത്തിട്ടില്ല. അതായത് സോൾവെൻറ്റ് വണ്ണിലാകുമ്പോൾ അത് എ ആയിട്ട് നിൽക്കുക, അതായത് കോൺസെൻട്രേഷൻ സി വണ്ണ്. അപ്പോൾ അത് സോൾവെൻറ്റ് ടുവിലാകുമ്പോൾ അത് അസോസിയേഷൻ ചെയ്യണം. അതായത് എൻ എ ഗിവ്സ് ടു എ എൻ എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു ഫേസ് വണ്ണിലെ കോൺസെൻട്രേഷൻ സി വണ്ണും ഫേസ് ടുവിലെ കോൺസെൻട്രേഷൻ സി ടു ആണ്. ഇനി ഇവിടെ സോൾവെൻറ്റ് ടുവിൽ നമ്മൾ പറഞ്ഞ അസോസിയേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ അവിടെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്, ഈ രണ്ട് സിംഗിൾ ആൻഡ് അസോസിയേറ്റ് മോളിക്യൂൾസ് തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കെ സി ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, എ എൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ എൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എൻ എന്ന് പറയാം. ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമുക്കറിയാം അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, എ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ കെ സി കോൺസെൻട്രേഷൻ ഓഫ് എ എൻ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പോൾ ഇനിയതിനെ നമുക്കൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. കോൺസെൻട്രേഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് വൺ ബൈ കെ സി എ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിലൊരു ആ ഒരു വൺ ബൈ കെ സി എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കതിന് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു റൂട്ട് ഓഫ് എൻ എ എൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ഒരു അസോസിയേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എ എന്നെ നമുക്ക് എന്ത് എഴുതാം, അവിടെ സി ടു എന്ന് എഴുതാൻ പറ്റും. അതായത് ഫുൾ അസോസിയേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എൻ എ എന്നുള്ള ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, എ എൻ ആക്കി എൻ എ എൻ ആയിട്ട് മാറണം. അപ്പോൾ അവിടെ നമുക്ക് സി എന്ന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി ടു, അതായത് ഫുൾ കോൺസെൻട്രേഷൻ സി ടു അല്ലേ, അപ്പോൾ അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സി ടു എന്ന് എഴുതാം അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, സി വൺ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ വൺ നമ്മൾ ഇക്വേഷൻ ടു നമ്മൾ ഇക്വേഷൻ വണ്ണിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി വൺ ബൈ റൂട്ട് ഓഫ് എൻ സി ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ സി വണ്ണും സി ടു നമുക്ക് എക്സ്പെരിമെൻറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. അതായത് ടു ത്രീ ഫോർ അങ്ങനെ ഓരോ വാല്യൂസ് കൊടുക്കാം. അങ്ങനെയല്ല, നമ്മുടെ സി വൺ സി ടു നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊടുത്തിട്ട് അതുപോലെ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്നിന് വൺ സോറി ടു ത്രീ ഫോർ എന്നൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് നമുക്ക് ആ മുകളിലുള്ള ആ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബെൻസോയിക് ആസിഡ് ഒരു വാട്ടർ ബെൻസീനിൽ നമ്മളൊരു ബെൻസോയിക് ആസിഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാണ്, അപ്പോൾ അതിലെ കോൺസ്റ്റൻ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, എൻ ഈക്വൽ ടു ടു അങ്ങനെ കൊടുക്കുക, ആ റേഷ്യോ ആ വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബെൻസോയിക് ആസിഡിലെ മെയിനായിട്ട് എൻ ഈക്വൽ ടു എന്ന് വരുമ്പോൾ നമ്മൾ അപ്പോൾ ആ സമയത്ത് ബെൻസോയിക് ആസിഡ് മെയിനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഡൈമേഴ്സ് ആയിട്ടാണ്, അതാണ് എൻ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എന്നിന് ഓരോ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന സി വൺ ബൈ സി ടു ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ എൻ ഈക്വൽ ടു കൊടുക്കുമ്പോഴാണ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എൻ ഈക്വൽ ടു ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റും. അതായത് ബെൻസോയിക് ആസിഡ് അവിടെ ഒരു ഡൈമേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സി സിക്സ് എച്ച് ഫൈവ് സി ഒ എച്ച് ട്വൈസ് എന്നുള്ള ആ ഇതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു നമ്മുടെ സൊല്യൂട്ട് എ ഒരു നോർമൽ ഫോമിലാണ് നമ്മൾ ഫേസ് വണ്ണിൽ നിൽക്കുന്നത്, അവിടെ കോൺസെൻട്രേഷൻ സി വൺ ആണ്. ഇനി രണ്ടാമത്തെ ഫേസ് ടുവിൽ നിൽക്കുന്നത് ഡിസോസിയേഷൻ ആയിട്ടാണ്, അതായത് അത് എക്സ് വൈ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ടു ആണ്. അപ്പോൾ നമ്മുടെ ആൾഫ കാണുന്നുണ്ടാവും അല്ലേ, നമ്മുടെ ആൾഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അതായത് സോൾവെൻ്റ് ടുവിൽ അതായത് ഫേസ് ടുവിലുള്ള അവിടെ ആണ് ഡിസോസിയേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് നമ്മൾ ആൾഫ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി ടു ആയിരുന്നു, അവിടെ നമ്മൾ പറഞ്ഞു എ എന്നുള്ളത് ഡിസോസിയേഷൻ ചെയ്യാണ്, എ എക്സ് പ്ലസ് വൈ ആയിട്ട് ഡിസോസിയേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ അവിടെ എന്തായിരിക്കും, സി ടു ഇൻറ്റു വൺ മൈനസ് ആൾഫ, ആൾഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. എക്സിലെന്ന് പറഞ്ഞത് സി ടു ആൾഫ, വൈ എന്ന് പറഞ്ഞത് സി ടു ആൾഫ. അതായത് അൺഡിസോസിയേറ്റഡ് മോളിക്യൂൾസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനാണ് സി ടു ഇൻറ്റു വൺ മൈനസ് ആൾഫ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി വൺ, സി വൺ എന്ന് പറഞ്ഞാൽ ഫേസ് വണ്ണിലുള്ളത് സി വൺ ബൈ സി ടു ഇൻറ്റു വൺ മൈനസ് ആൾഫ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ആ ഇക്വേഷൻ എ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ലോ ഇക്വേഷൻസ് ആണ്, അതൊന്ന് മോഡിഫൈ ചെയ്താണ്, അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻസ് ഒന്ന് നമ്മുടെ ഡിസോസിയേഷൻ സംഭവിക്കുന്ന സമയത്തുള്ളൊന്നൊരു ഒന്ന് സ്പെഷ്യൽ കേസിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഡെഫിനറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് ആൾഫ അറിയാമെങ്കിൽ നമുക്ക്
k നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് k അറിയാമെങ്കിൽ നമുക്ക് ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെത്തേഡ് ബേസ് കാണാം അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് വീക്ക് ആസിഡ്സ് ആയിട്ടുള്ള ഓക്സാലിക് ആസിഡ് സക്സിനിക് ആസിഡ് അത് വാട്ടറിൽ അതിൻ്റെ ആ ഡിസോസിയേഷൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇനി മൂന്നാമത്താണ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവിടെ നമ്മുടെ എന്താണ് സൊല്യൂട്ടിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് അതായത് ഒരു സോൾവെൻ്റ് ഫോമിൽ നിന്ന് വേറെ സോൾവെൻ്റിലേക്ക് നമ്മൾ ആ സൊല്യൂട്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റിൽ ചിലപ്പോൾ അത് ഇമ്മിസിബിൾ ആണ് അപ്പോൾ അത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനിലോ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ് എടുക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഫേസ് വണ്ണിൽ നമ്മളൊരു വി എം എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ എടുക്കുകയാണ് അതിൽ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു ഗ്രാമുള്ള ഒരു സൊല്യൂട്ട് ഉണ്ടാവും അതിനെ നമ്മൾ എൻ ടൈംസ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ്റെ വി എം എൽ എന്ന് പറയുന്ന ഫേസ് വൺ അതിൽ നിന്ന് എൻ ടൈംസ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തപ്പം അതിൽ പുതിയ പോർഷനുള്ള ഇതെന്ന് പറഞ്ഞത് സ്മാളറ്റ് വി എം എൽ ആണ് അതെന്ന് പറഞ്ഞത് ആ ഫസ്റ്റത്തിൽ ഇമ്മിസിബിൾ ആണ് അപ്പോൾ നമ്മളിവിടെ കോൺസെൻട്രേഷനൊക്കെ സി വൺ സി ടു ഒക്കെ നമുക്കറിയാം എന്തിൻ്റെയൊക്കെയാണ് ഫേസ് വണ്ണിൻ്റെ സി വണ്ണും ഫേസ് ടുവിൻ്റെ സി ടു ആണ് അതിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സി വൺ ഈക്വൽ ടു എന്ന് പറഞ്ഞത് ഡബ്ല്യു വൺ ബൈ വി ആണ് സി ടു ആയപ്പോൾ നമ്മളതിന് ഡബ്ല്യു മൈനസ് ഡബ്ല്യു വൺ ബൈ സ്മാളറ്റ് വി ആണ് അതായത് അവിടുത്തെ കോൺസെൻട്രേഷന് മാറിയിട്ടുണ്ട് ആ സ്മാളറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു വെയ്റ്റ് ആണ് ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ ഡബ്ല്യു ആണ് നമ്മുടെ ഫസ്റ്റിൽ നമ്മുടെ സൊല്യൂട്ട് ഉണ്ടായിരുന്ന ഡബ്ല്യു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഡബ്ല്യു മൈനസ് സ്മാളറ്റ് ഡബ്ല്യു വൺ ബൈ വി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ആ ഡിസ്ട്രിബ്യൂഷൻ കോഫിഷ്യൻ്റ് കെ നമുക്കറിയാം കെ ഈക്വൽ നമ്മളറിയാം സി വൺ ബൈ സി ടു ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിട്ടും കെ ഈക്വൽ ടു ഡബ്ല്യു വൺ സ്മാളറ്റ് വി ബൈ ക്യാപിറ്റൽ വി ഡബ്ല്യു മൈനസ് ഡബ്ല്യു വൺ എന്ന് കിട്ടും അതിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഡബ്ല്യു വൺ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു കെ വി ബൈ കെ വി പ്ലസ് വി എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് വണ്ണിലെ ആ ഒരു സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് അതവിടെ ആ റിമി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ആഫ്റ്റർ സെക്കൻഡ് എക്സ്ട്രാക്ഷനിൽ അതായത് ഡബ്ല്യു ടു ആയിരിക്കും സെക്കൻഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ടു ആണ് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് എക്സ്ട്രാക്ഷൻ്റെ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ആ ഡബ്ല്യു വൺ ഫേസ് വണ്ണിൽ നമ്മുടെ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് അതേപോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഡബ്ല്യു ടു ഈക്വൽ ടു ഡബ്ല്യു വൺ കെ വി ബൈ കെ വി പ്ലസ് വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു കെ വി ബൈ കെ വി പ്ലസ് വി ഓൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഈ ജനറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു വെയ്റ്റ് അപ്പോൾ നമ്മൾ എൻ എൻ ടൈംസ് എക്സ്ട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതെന്തായിട്ട് മാറി ഡബ്ല്യു എൻ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു കെ വി ബൈ കെ വി പ്ലസ് വി ഓൾ റൈസ് ടു എൻ എന്ന് നമുക്ക് എഴുതാം ഓക്കെ നാലാമത്തെ അപ്ലിക്കേഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് സോലിബിലിറ്റി ഓഫ് എ സോല്യൂട്ട് ഇൻ എ ഗിവൺ സോൾവെൻ്റ് അതായത് നമ്മൾ അതിനെ ആ ഒരു സോൾവെൻ്റിലേക്ക് അതായത് ഇമ്മിസിബിൾ സോൾവെൻ്റിലേക്ക് നമ്മളൊരു എക്സസ് ആയിട്ട് സൊല്യൂട്ട് ആഡ് ചെയ്യാണ് അപ്പോൾ അവിടെ എന്താ ചെയ്യും നമ്മൾ ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു രണ്ട് സൊല്യൂഷൻ്റെയും സാച്ചുറേഷൻസും എന്താ ചെയ്യും ഇക്വിലിബ്രിയത്തിലാവും ആ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് രണ്ട് സൊല്യൂഷൻസും ആ ഒരു സൊല്യൂട്ടുമായിട്ട് സാച്ചുറേറ്റിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ സി വൺ ആൻഡ് സി ടു എന്ന് പറഞ്ഞത് അത് അതിൻ്റെ ആ കോൺസെൻട്രേഷൻ അത് എന്തിന് ഈക്വൽ ആയിരിക്കും നമ്മുടെ സാച്ചുറേഷൻ സൊല്യൂബിലിറ്റി ആയിട്ടുള്ള എസ് വൺ എസ് ടുവിന് ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ഡിസ്ട്രിബ്യൂഷനിലോ നമുക്കറിയാം സി വൺ ബൈ സി ടു ഈക്വൽ ടു കെ ആണ് അപ്പോൾ അത് എന്തിന് ഈക്വലും കൂടെ ആയിരിക്കും എസ് വൺ ബൈ എസ് ടുവിനും കൂടെ ഈക്വലായിരിക്കും ഇനി അഞ്ചാമത്തെ അപ്ലിക്കേഷനാണ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡൈല്യൂട്ട് അക്യു സൊല്യൂഷനിൽ നമുക്ക് ഒരു എൻ പോയിൻ്റ് നമ്മൾ ടൈറ്റ്രേറ്റ് ചെയ്ത് കണ്ടെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് ഫ്യൂ ഡ്രോപ്സ് ഒരു സ്യൂട്ടബിൾ സോൾവെൻ്റ് നമ്മൾ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു സോൾവെൻ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂസിബിൾ ആയിരിക്കണം വാട്ടറിൽ അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എൻ പോയിൻറ്റ് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടാമായിരുന്നു അത് പോസിബിൾ ആണെന്നെങ്ങനെ വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റത്തിന് ഫോം ചെയ്തിട്ടാണ് അവിടെ ഒരു അതായത് നമ്മളൊരു പുതിയ സോൾവെൻ്റ് ആഡ് ചെയ്യുന്നത് നല്ല എന്ത് ചെയ്യും അവിടെ കാൻ്റെ വാല്യൂ ഇതാക്കും അപ്പോൾ അതൊരു എന്ത് ചെയ്യാണ് ആക്ട് ചെയ്യുന്നത് അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു
നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, നമ്മളൊരു ടൈട്രേഷൻ എടുക്കുകയാണ്, അതിൽ ഡൈല്യൂട്ട് ആക്കിയ സൊല്യൂഷൻ ഓഫ് അയോഡീൻ എഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഫ്യൂ ഡ്രോപ്സ് സി എസ് ടു ആഡ് ചെയ്യണം. അപ്പം സി എസ് ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ഇമ്മ്യൂസിബിൾ ആണല്ലേ. അപ്പം അങ്ങനത്തെ വേണം നമ്മൾ ഇവിടെ സോൾവിന് എടുക്കാൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അയോഡിൻ സൊല്യൂഷനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആ അയോഡിൻ, ഇതിൽ അയോഡിനിലുള്ള കുറേ അയോഡിൻസ് എന്ത് ചെയ്യും, ആ സി എസ് ടു ലെയറിലേക്ക് പോയിട്ട് ഒരു ഡീപ്പ് വയലറ്റ് കളർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് ഒരു അയോഡിനും സി എസ് ടുവും തമ്മിലൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഒരു വാട്ടറുമായിട്ടും ചെറിയൊരു ഡിസ്ട്രിബ്യൂഷൻ കാരണം നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് നമുക്കൊരു എന്താണ് ഈ ഒരു സി എസ് ടു ഉണ്ടായത് കൊണ്ട് ആ കെ എന്ന് പറയുന്നത് വെരി ഹൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു എൻ പോയിൻ്റ് നമുക്ക് ഈ ടൈട്രേഷനിൽ നമുക്ക് എൻ പോയിൻ്റ് പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. ആ ഒരു വയലറ്റ് കളർ പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്ന നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ പോയിൻ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആ സി എസ് ടു ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അവസാനത്തെ അപ്ലിക്കേഷനാണ് സ്റ്റഡി ഓഫ് കെമിക്കൽ എക്വിലിബ്രിയ ഇൻവോൾവിങ് കോംപ്ലക്സ് അയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ അയോഡിനും കെ ഐ തമ്മിൽ ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അതേപോലെ ഇതിൽ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ മെഷർമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊല്യൂഷൻ്റെ ഐക്വിലിബ്രിയം നമുക്ക് എന്ത് ചെയ്യാം മെഷേഴ്സ്, അതിനെക്കുറിച്ചുള്ള പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ അയോഡിനും പൊട്ടാസ്യം അയോഡൈഡൊക്കെ ആ ഒരു അവരൊരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇത് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ മെഷർമെൻറ്റൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റഡി പഠിക്കാൻ, അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡിയൊക്കെ നടത്താൻ പറ്റും. അതേപോലെ ഇവിടെ വേറെ എക്സാമ്പിളാണ് കാർബൺ ഡൈസൾഫൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡൊക്കെ നമ്മൾ സെക്കൻഡ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഈ ഇക്വിലിബ്രിയം സ്റ്റഡീസിലൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കോഫിഷ്യൻ്റ് കെ അതിനകത്ത് നമ്മൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമുക്കറിയാം അയോഡിൻ സി എസ് ടു എന്ന് പറഞ്ഞ രണ്ട് ഇമ്മ്യൂസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. സോറി, അയോഡിൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സി എസ് ടു, അതാണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ ആൻഡ് സി എസ് ടു ആർ ഇമ്മ്യൂസിബിൾ സോൾവെൻസ് ആണ്. അതിലേക്ക് നമ്മളൊരു അയോഡിൻ പറഞ്ഞത് ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കോഫിഷ്യൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എത്രത്തോളമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മളതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാം സപ്പോസ് നമ്മൾ അയോഡിന് സി എസ് ടുവിൽ നമ്മളൊരു എ മോൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ അയോഡിന് നമ്മൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയാണ്. അതായത് നമ്മുടെ അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് വെച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നമുക്കറിയാം പൊട്ടാസ്യം അയോഡൈഡിലൊരു ബി മോൾസും നമ്മുടെ ഇത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ് ദ എമൗണ്ട് ഓഫ് ഐ ടു ദാറ്റ് പാസസ് ഇൻ ടു ദ അക്വസ് ലെയർ സി മോൾസ് പെർ ലിറ്റർ. അപ്പോൾ നമ്മുടെ ആ കോൺസെൻട്രേഷൻ ഓഫ് അയോഡിൻ എന്തായിരിക്കും, ആ സി എസ് ടു ലെയറിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് അയോഡിൻ എന്ന് പറയുന്നത് എ മൈനസ് സി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷനാണ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ, അതായത് അൺകംബൈൻഡ് അയോഡിൻ ഇൻ അക്വസ് ലെയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അയോഡിൻ ഇൻ സി എസ് ടു ലെയർ, അതായത് എ മൈനസ് സി, ദറ്റ് ഈസ് ഈക്വൽ ടു കെ എന്നായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മുടെ എന്താണ് അക്വസ് ലെയറിൽ കമ്പൈൻ ചെയ്യാത്ത അയോഡിനാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എടുത്തത്. രണ്ടാമത്തേതിൽ എടുത്തത് ആ സി എസ് ടു ലെയറിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള അക്വസ് അയോഡിൻ്റെ അതിൻ്റെ കോൺസെൻട്രേഷനാണ് എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എന്ത് നമ്മൾ സി എസ് ടു വാട്ടർ ആയിരുന്നു എടുത്തത്. അതിൽ സി എസ് ടു വാട്ടർ ലെയറിൽ അയോഡിൻ കമ്പൈൻ ചെയ്യാത്തതാണ് എടുത്തത്. എന്നാൽ നമ്മൾ സി എസ് ടു ലെയർ എടുത്തപ്പോൾ അതിൽ കമ്പൈൻ ചെയ്തിട്ട് അയോഡിൻ്റെ ആ കോൺസെൻട്രേഷനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വന്നു, എ മൈനസ് സി ആണ് നമ്മളെ കോൺസെൻട്രേഷൻ ഓഫ് അയോഡിൻ സി എസ് ടു ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്ന, അതായത് അൺകംബൈൻഡ് അയോഡിൻ ഇൻ അക്വസ് ലെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ മൈനസ് സി, അത് നമുക്കൊരു വാല്യൂ കൊടുക്കാം ഡി മോൾ പെർ ലിറ്റർ എന്ന് നമുക്ക് പറയാം. നമ്മളൊരു കോംപ്ലക്സ് ഫോം ചെയ്ത് അതിൻ്റെ ഫോമിൽ നമുക്കറിയാം കെ ഐ ത്രീ എന്നുള്ള ഇത് നോക്കുക. കെ ഐ ത്രീ എന്നുള്ള ഫോമിൽ അത് ഒരു ഇക്വിലിബ്രിയത്തിലാണ് നമുക്കറിയാം അക്വസ് സൊല്യൂഷനുമായിട്ട് കെ ഐ പ്ലസ് അയോഡിൻ ചെയ്യുമ്പോൾ ഒരു കെ ഐ ത്രീ ആയിട്ട് മാറുന്നുണ്ട്. അതായത് പൊട്ടാസ്യം അയോഡിലേക്ക് നമ്മൾ അയോഡിൻ ആഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്ത് ഒരു പുതിയ ഫോമിൽ വരുന്നു കെ ഐ ത്രീ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സി മൈനസ് ഡി മോൾ പെർ ലിറ്റർ ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അത് എന്ത് ചെയ്യുന്നു, അതായത് അയോഡിൻ്റെത് സി മൈനസ് ഡി ആണ്. അത് എന്ത് ചെയ്യുന്നു, സി മൈനസ് ഡി
പൊട്ടാസ്യം അയോഡൈഡുള്ള സി മൈനസ് ഡി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് തരുന്നു, ഒരു നമ്മുടെ Ki3 ആ കോംപ്ലക്സിൽ ഇത് ഫോം ചെയ്യുന്നു, സി മൈനസ് ഡി മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യുന്നു. അതായത് നമ്മുടെ അയോഡിൻ്റെ സി മൈനസ് ഡി മോൾ പെർ ലിറ്റർ നമ്മുടെ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സി മൈനസ് ഡി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കോംപ്ലക്സിൻ്റെ എന്താണ്, സി മൈനസ് ഡി തന്നെയാണ്. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം നമ്മളിവിടെ കെ ഐ എന്ന് പറഞ്ഞിരുന്നു ബി മൈനസ് സി മൈനസ് ഡി, അയോഡിൻ്റെ ആണെങ്കിൽ ഡി ആണ്. അങ്ങനെ നമുക്ക് എന്തെന്നു ആ Ki3 നമുക്ക് കിട്ടുന്നത് എന്താണ്, സി മൈനസ് ഡി മോൾ പെർ ലിറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് എന്താ പറയാം, കെ ഡാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ Ki3 ബൈ Ki കോൺസെൻട്രേഷൻ ഓഫ് I2 ആയിരുന്നു. അപ്പം Ki3 നമുക്കറിയാം സി മൈനസ് ഡി ആണ്, ഡിവൈഡഡ് ബൈ നമ്മുടെ Ki യുടേതാണെങ്കിൽ ബി മൈനസ് സി മൈനസ് ഡി, I2ൻ്റെ ആണെങ്കിൽ ഡി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു വാല്യൂസ് ഒക്കെ കൊടുത്ത് നമുക്ക് അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ എന്താണ് കോംപ്ലക്സ് അയോൺസിൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചൊക്കെ പഠിക്കാനും നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ലോ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും 6 അപ്ലിക്കേഷൻസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ എന്താണ് സ്റ്റഡി ഓഫ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സോൾവെൻ്റ് ആണ്. അതായത് സോൾവെൻറ്റിലെ നമ്മുടെ സൊല്യൂട്ടിൻ്റെ അസോസിയേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ അതേപോലെ സോൾവെൻറ്റിലെ സൊല്യൂട്ടിൻ്റെ ഡിസോസിയേഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. പിന്നെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. പിന്നെ അടുത്ത അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾവെൻറ്റിൽ നമ്മുടെ സൊല്യൂട്ടിൻ്റെ സൊല്യൂബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഇതാണ് അപ്ലിക്കേഷനാണ്. പിന്നെ അതിനൊക്കെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ലോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയ, അതായത് കോംപ്ലക്സ് അയോൺസ് ഇൻവോൾവ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കാണിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 6 അപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഇതിൽ ഉള്ളത്.